ഒരു ദക്ഷിണേന്ത്യൻ ചലച്ചിത്ര നടിയാണ് അഞ്ജു. തമിഴ്നാട്ടിലാണ് അഞ്ജു ജനിച്ചത്. തന്റെ രണ്ടാമത്തെ വയസ്സ് മുതലാണ് അഞ്ജു സിനിമാ അഭിനയം തുടങ്ങുന്നത്. ബേബി അഞ്ജു എന്ന പേരിലാണ് ആദ്യകാലത്ത് അറിയപ്പെട്ടത്. 1979 തമിഴ് സിനിമയായ ഉതിരിപ്പൂക്കൾ എന്ന സിനിമയിലാണ് അഞ്ജു ആദ്യമായി അഭിനയിക്കുന്നത്. 1982 ഓർമ്മയ്ക്കായി എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിലെത്തുന്നത്. 1989 കെ പി കുമാരൻ സംവിധാനം ചെയ്ത രുക്മിണി എന്ന ചിത്രത്തിലൂടെയാണ് അഞ്ജു മലയാളത്തിൽ നായികയാകുന്നത്. രുക്മിണിയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും അഞ്ജുവിന് ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് നിരവധി മലയാള സിനിമകളിൽ അഞ്ജു നായികയായി. മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും എല്ലാം നായികയായി അഞ്ജു അഭിനയിച്ചു. മലയാളം കൂടാതെ തമിഴ് സിനിമകളിലും അഞ്ജു നായികയായി. സിനിമകൾ കൂടാതെ ടെലിവിഷൻ പരമ്പരകളിലും അഞ്ജു അഭിനയിച്ചിട്ടുണ്ട്. നായികയായും സ്വഭാവ നടിയുമായെല്ലാം 100-ൽ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ സിനിമാ മേഖലയിൽ നിന്നും നല്ല അനുഭവങ്ങളാണ് തനിക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് പല മോശമായ അനുഭവങ്ങളും കേൾക്കേണ്ടതായും വന്നു എന്നാണ് അഞ്ജു പറയുന്നത്. അതോടെ സിനിമാ ജീവിതം ഇഷ്ടമല്ലാതായി എന്നും താരം പറയുന്നുണ്ട്. വിവാഹം കഴിച്ച് ഒതുങ്ങിക്കൂടണമെന്ന് ആഗ്രഹിച്ചാണ് പ്രഭാകരനെ പരിചയപ്പെടുന്നത്. എന്നാൽ അയാൾക്ക് തന്റെ അച്ഛനേക്കാൾ പ്രായമുണ്ടായിരുന്നു എന്നും താരം പറയുന്നു. എന്നിട്ടും അയാളുമായുള്ള ബന്ധം തുടർന്നു എന്നുള്ളതാണ്. പക്ഷേ വിവാഹം കഴിച്ചിരുന്നില്ല. 1.5 ശേഷം ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. ജീവിതം സന്തോഷകരമായി കഴിയുന്നതിനിടെയാണ് അയാൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന് അറിയുന്നത്. പിന്നീട് താൻ അദ്ദേഹത്തിന് 4-ാമത്തെ ഭാര്യയാണെന്നറിയപ്പോൾ വല്ലാതെ തകർന്നുപോയി എന്നും താരം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് 4 പേരിലുമായി പല കുട്ടികളും ഉണ്ടായിരുന്നു. അതിൽ തന്നെക്കാൾ പ്രായമുള്ള മക്കളും ഉണ്ടായിരുന്നു എന്നും താരം ഓർത്തു പറയുന്നുണ്ട്. പിന്നീട് ജീവിതം അടുത്ത് വീട്ടിലേക്ക് തിരിച്ചു പോരുകയും ചെയ്തു. എങ്കിലും പലതവണ അയാൾ വിളിക്കാൻ എത്തിയിട്ടും മടങ്ങിപ്പോകാൻ താല്പര്യമുണ്ടായില്ല എന്നും പറയുന്നുണ്ട്. കുഞ്ഞിന് 3 വയസ്സുള്ളപ്പോഴാണ് അയാൾ മരിച്ചു എന്ന വിവരം അറിയുന്നത്. മോനിപ്പോൾ +2 കഴിഞ്ഞു. എന്നാൽ ഒരിക്കൽ പോലും അവൻ അച്ഛനെ തിരക്കിയിട്ടില്ലെന്നും അഞ്ജു പറയുന്നു. നടി അഞ്ജുവിന്റെ ജീവിതകഥയെക്കുറിച്ച് പ്രേക്ഷകരായി നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായി രേഖപ്പെടുത്താവുന്നതാണ്. ഒപ്പം ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.